കേരള ഗൗതമൻ കുറിശ്ശേരി ഗോപാലപിള്ളയുടെ സമ്പൂർണ്ണ കൃതികളുടെ പ്രകാശനമാണ് നടക്കുന്നത്. ആളുകൾക്ക് ഈ പേര് നൽകുന്നതിന് പല കാരണങ്ങളുണ്ട്. കേരള പാണിനി എന്ന പേര് നൽകാൻ കാരണം എ ആർ രാജരാജ വർമ്മ കേരള പാണിനിയം എന്ന രീതിയിൽ പാണിനിയുടെ വ്യാകരണത്തെക്കുറിച്ച് സമഗ്രമായ ഒരു ഗ്രന്ഥം എഴുതി. എന്നാൽ കേരള ഗൗതമൻ എന്ന പേരിലുള്ള കുറിശ്ശേരി ഗോപാലുള്ള സാറ് ഒരു ഗൗതമീയത്തിൻ്റെ കർത്താവല്ല. സംസ്കൃതത്തിലാക്കിയ ഗൗതമീയം എന്നുള്ള പറഞ്ഞാൽ ന്യായശാസ്ത്രം എന്നർത്ഥം. ന്യായശാസ്ത്രത്തിൽപ്പെട്ട കാരികാവലി മുക്താവലി എന്ന കൃതി അവലംബിച്ച് ധാരാളം പുസ്തകം എഴുതിയിട്ടുണ്ട്. അങ്ങനെയാണ് അദ്ദേഹത്തെ കേരള ഗൗതമൻ എന്ന് പേരിട്ടത്. അങ്ങനെ അദ്ദേഹത്തെ കേരള ഗൗതമൻ എന്ന് ആദ്യമായി സംബോധന ചെയ്തത് പ്രൊഫസർ എം എസ് ശാസ്ത്രി എന്ന പണ്ഡിതനാണ്. അങ്ങനെയാണ് അദ്ദേഹം കേരള ഗൗതമനായത്. എനിക്ക് ഏതാണ്ട് 22 വയസ്സ് ഉള്ള കാലം മുതൽ തന്നെ എനിക്ക് അദ്ദേഹത്തെ പരിചയമായിട്ടു. ആ പരിചയം അവസാനം വരെ തുടരുകയും ചെയ്തു. ആ സൗഹൃദം അത് വിശേഷിച്ചും ജൂനിയറായിട്ടുള്ള ആളുകളോട് അദ്ദേഹം കാണിക്കുന്ന ആ സൗമനസ്യം ഒക്കെ ഞാൻ ആവോളം ആസ്വദിച്ചവരാണ്. തിരുവനന്തപുരത്ത് തലസ്ഥിര താമസമായി ആയതുകൊണ്ട് തന്നെ അദ്ദേഹവുമായിട്ട് ദീർഘകാലം അടുത്ത് പെരുമാറാനും എനിക്ക് സൗഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഈ യോഗത്തിൽ പങ്കെടുക്കാനും ശ്രീ വിജയകൃഷ്ണൻ്റെ പരിശ്രമത്തിന് എല്ലാ വിധത്തിലുള്ള ഭാവുകൾ ആശംസിക്കാനും ഒക്കെ പ്രത്യേകമായ താല്പര്യമുണ്ട്. വിജയകൃഷ്ണൻ ചെയ്തിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ എല്ലാ കൃതികളും ഒന്നിച്ചു ചേർത്തുന്നത് മാത്രമല്ല, സാധാരണ മട്ടിൽ പ്രകാശം ചെയ്യാൻ സാധ്യതയില്ലാത്ത 3 സംസ്കൃത കൃതികൾ കൂടി അതിനകത്തുണ്ടായിട്ടുണ്ട്. കുറിശ്ശേരി സാറ് തയ്യാറാക്കിയിട്ടുള്ളതായ ശങ്കരചരിതം, ശ്രീകൃഷ്ണ വിജയം തുടങ്ങിയ 3 സംസ്കൃത കൃതികളും കൂടി ഈ പുസ്തകത്തിൻ്റെ ഭാഗമായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പുസ്തകത്തിൽ സമൂഹ കൃതികൾ എന്ന് പറയുമ്പോൾ അദ്ദേഹം മലയാളത്തിൽ മാത്രം എഴുതിയിട്ടുള്ളതല്ല, സംസ്കൃതത്തിൽ കൂടി എഴുതിയിട്ടുള്ളതായ കൃതികൾ രചിച്ചിട്ടുണ്ട്. അങ്ങനെ അദ്ദേഹത്തിൻ്റെ സാഹിത്യ സർവസ്വം ആയിട്ട് തന്നെ ഈ പുസ്തകത്തേക്ക് കണക്കാക്കാവുന്നതാണ്. അതുകൂടെ ഈ പുസ്തകത്തിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ആ പുസ്തകം ഇത്ര മനോഹരമായ രീതിയിൽ അച്ചടിച്ച് പ്രകാശിപ്പിച്ചതിൽ ശ്രീ വിജയകൃഷ്ണൻ വളരെയധികം കൃതാർത്ഥതയ്ക്ക് പാകയുണ്ട്. സാധാരണ മട്ടിൽ ശ്രദ്ധിക്കാതെ പോകുന്ന പല കൃതികളും ഇങ്ങനെ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. ഇതങ്ങനെ ഒരു സമഗ്രമായ രൂപത്തിൽ അതിമനോഹരമായ ചട്ടക്കൂട്ടിൽ വിശേഷിച്ച് അദ്ദേഹത്തിൻ്റെ കുറിശ്ശേരി സാറിൻ്റെ ചിത്രം തന്നെയാണ് കവറായിട്ട് കൊടുത്തിരിക്കുന്നത്. അങ്ങനെ തയ്യാറാക്കിയതിൽ എനിക്ക് വളരെ സന്തോഷമുണ്ട്. ആ പുസ്തകത്തെക്കുറിച്ച് ഞാൻ കൂടുതൽ പറയേണ്ട കാര്യമില്ല. അതിനെക്കുറിച്ച് വിജയകൃഷ്ണൻ തന്നെ അവിടെ പ്രസ്താവിക്കുന്നതാണ്. അതുകൊണ്ട് ഈ അദ്ദേഹത്തിൻ്റെ ഈ സമഗ്രമായ സാഹിത്യ സർവസ്വത്തെ ഞാൻ സ്വാഗതം ചെയ്യുകയും അവയുടെ പുനഃപ്രകാശനത്തിന് തയ്യാറായ ശ്രീ വിജയകൃഷ്ണനെ ശ്ലാഘിക്കുകയും ചെയ്തതോടൊപ്പം ഈ പുസ്തകത്തിന് അത് അർഹിക്കുന്നതായ ശ്രദ്ധ സഹദേവന്മാരിലുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ചുരുക്കുന്നു. നമസ്കാരം.